41 മുമ്പ് ഇതേ ദിവസം ബാഹ്യാകാശത്ത് റഷ്യൻ സല്യൂട്ട്, സ്ഥിരം പരീക്ഷണത്താവളം. ശീതയുദ്ധകാലം, അമേരിക്ക അന്തം വിട്ടു. വൈകാതെ വീണ്ടും വിസ്മയിപ്പിച്ചു റഷ്യ. 3 ബഹിരാകാശ സഞ്ചാരികളുമായി സോയൂസ്. രണ്ട് പേടകങ്ങളും സന്ധിച്ചു ബഹിരാകാശത്ത്. വ്ളാദിമിർ ഷട്ടലോവ്, അലക്സി എലിസയേവ്, നിക്കളായ് റുകാവിഷ്നിക്കോഫ്. ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന സല്യൂട്ടുമായി സോയൂസിലെ ഈ ശാസ്ത്രജ്ഞർ ഒത്തുചേർന്നു, വേർപെട്ടു. പിന്നെ റഷ്യയുടെ മധ്യേഷ്യൻ മേഖലയിൽ തിരിച്ചിറങ്ങി. ശാസ്ത്രം കുതിച്ചു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. 4 കൊല്ലം ഇത്തവണ ഇന്ത്യ ആര്യപ്പെട്ട ബഹിരാകാശത്തേക്ക്. കിലോമീറ്റർ ഉയരത്തിൽ 360 കിലോഗ്രാം തൂക്കവുമായി ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാൻ 90 മിനിറ്റ്. ഭ്രമണപഥങ്ങൾ നിലച്ചില്ല. ഭാസ്കര, രോഹിണി, ആപ്പിൾ, PSLV. റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ വിക്ഷേപണ രംഗത്ത് വഴികാട്ടിയാം വിധം ഇന്ത്യ മാറിയ പതിറ്റാണ്ടുകൾ. 1975 ഇതേ ദിവസം ആര്യഭട്ടയും കണ്ടിരിക്കണം ഏകാധിപത്യമില്ലെന്ന് ഇന്ദിരാഗാന്ധി ആവർത്തിച്ചത്. വിമതരെ മെരുക്കാനുള്ള തീരുമാനം മുസ്ലിം ലീഗ് പാണക്കാട് പൂക്കോയത്തങ്ങൾക്ക് വിട്ടത്. അച്യുതമേനോൻ സർക്കാരിനെ രക്ഷിക്കാൻ ആന്റണി ഇറങ്ങിയത്. പെരിന്തൽമണ്ണയിൽ 12-കാരനെ കശുവണ്ടി മോഷ്ടിച്ചതിന് ഉടുതുണിയൂരിഞ്ഞ് പുളിയോർമ്പിം കൂട്ടിലിട്ടത്. റഷ്യൻ പരീക്ഷണത്തെപ്പറ്റി 1971 മാതൃഭൂമി എഴുതി. മനുഷ്യപ്രതിഭയ്ക്ക് എന്തും സാധ്യം. പോക്ക് ശാന്തിയിലേക്കോ അശാന്തിയിലേക്കോ.